നാലാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ജിയയാണ്. ഇവിടെ ആരെയും കാണുന്നില്ല. ഞാൻ എല്ലായിടത്തും നോക്കി, നീ എന്താ ഈ പറയുന്നേ? ഇവിടെയുള്ള എല്ലാവരും പെട്ടെന്ന് അപ്രത്യക്ഷമായതുപോലെ. അത് കേട്ട് അവനും അവളുടെ കൂടെ അവിടെ മുഴുവനും വന്ന് നോക്കുന്നു. അവള് പറഞ്ഞതുപോലെ തന്നെ ആ ഗ്രാമത്തിൽ ഒരൊറ്റ കുഞ്ഞില്ലായിരുന്നു. കടകളും വീടുകളും എല്ലാം കാലി, പക്ഷെ അവരുടെ വസ്തുക്കളെല്ലാം അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇന്നലെ ഇവിടെ കിടന്ന ഡെഡ് ബോഡി ഇല്ലേ, അതും കാണാനില്ല. അങ്ങനെ അവൾ ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് ആ ഡിറ്റക്റ്റീവിനോട് പറയുന്നു. അന്നേരമാണ് അവിടെ കടൽ തീരത്തായിട്ട് എന്തോ കമ്പുകളൊക്കെ കുത്തിവെച്ചത് അവർ കാണുന്നത്. ആ റിച്വൽ ചെയ്യുന്ന ലേഡി ഇല്ലേ, ഇത് അവര് ചെയ്തു വെച്ചതായിരുന്നു. ഇത് കണ്ടിട്ട് ആർക്കോ വേണ്ടി വഴി ഉണ്ടാക്കിയത് പോലെ ഉണ്ടല്ലേ, ഡ്രാഗൺ രാജാവിന് വേണ്ടി. അപ്പോ ഇത് ഡ്രാഗൺ രാജാവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ളതാണോ? ലിയോണിന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി വരുന്നു. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് തലയിപ്പിയാണ്. നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഈമുഖി പുനർജനിച്ചിരിക്കുന്നു. അതെവിടെയാ? അതുമാത്രം എനിക്ക് അറിയാനേ സാധിക്കുന്നില്ല. ഇതെന്തായാലും തൽക്കാലം ലിയോണിനോട് പറയണ്ട, അവനിത് ഒരിക്കലും അറിയാൻ പാടില്ല. അങ്ങനെ അവർ തിരികെ വരുന്ന സമയത്താണ് ഈ പെൺകുട്ടിയെ കാണുന്നത്. ഇന്നലെ രാത്രിയിൽ ഞാനൊരു ശബ്ദം കേട്ടായിരുന്നു. എന്ത് ശബ്ദം? ഒരു കൊച്ചുകുട്ടി കരയുന്നത് പോലെ. വെളുപ്പം കാലത്ത് ഒരു 2 മണി കഴിഞ്ഞു കാണും. ആ സമയത്ത് വെള്ളം കുടിക്കാനായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ശബ്ദം കേട്ടത്. ഉറപ്പായിട്ടും അതൊരു കുഞ്ഞിന്റെ കരച്ചിൽ തന്നെ. അതിനിവിടെ പ്രഗ്നന്റ് ആയ ലേഡീസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ സമയം 2:40. മാത്രമല്ല അപ്പോൾ തന്നെ ക്ലോക്കും കേടായി. അത് കേട്ട് ജിയ അവളുടെ വാച്ചിലേക്ക് നോക്കിയപ്പോഴോ അവളുടെ വാച്ചും 2:40 ആയപ്പോഴത്തേക്ക് സ്റ്റോപ്പ് ആയിരിക്കുന്നു. പുലർച്ചെ 1 മുതൽ 3 മണി വരെയാണ് മറ്റൊരു ലോകത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നത്. ആ സമയത്ത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് യൂറിയാണ്. അവളിപ്പോൾ തന്റെ പേരന്റ്സിന്റെ കൂടെ അവളുടെ 25-ാമത്തെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കുന്നത്. പിറന്നാൾ സമാനമായിട്ട് അവൾക്ക് പേരന്റ്സ് സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്നാണ് അവളുടെ അച്ഛന് എന്തൊക്കെയോ ഒരു ഡൗട്ട് വരുന്നത്. അന്ന് അവൾക്ക് 24 വയസ്സായിരുന്നു. 24 വയസ്സുള്ളപ്പോഴല്ലേ എന്റെ മോൾക്ക് അപകടം പറ്റിയത്. അന്ന് ട്രക്കിങ്ങിന് പോയ സമയത്ത് അവൾ മരിക്കുകയും ചെയ്തു. എനിക്കത് ഉറപ്പാ. അപ്പോ നീ ആരാ? അത് കേട്ട് അവർക്കെല്ലാം മനസ്സിലായെന്ന് കരുതിയതും അവൾ അയാളെ കൊല്ലാനായിട്ട് വരുന്നു. കൃത്യസമയത്താണ് ലീറങ് അങ്ങോട്ടേക്ക് വന്ന് അവളെ തടയുന്നത്. മരിച്ചുപോയ തന്റെ മകള് വീണ്ടും ജീവിക്കണമെന്നല്ലായിരുന്നു തന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് ഞാൻ സാധിച്ചു തരികയും ചെയ്തു. അപ്പോ അവൾ ആരാ? അവൾ എന്റെ മകളാ യൂറി. അവൾക്കിപ്പോ 25 വയസ്സ്. ലീറാങ്ങിന്റെ പവർ വെച്ച് അവൻ അവരുടെ മനസ്സിൽ അങ്ങനെ വിശ്വസിപ്പിക്കുന്നു. അത് കാരണം അവർ വീണ്ടും യൂറിയെ മകളായിട്ട് വിശ്വസിക്കാൻ തുടങ്ങി. നീ ആ ഡോക്ടറെ പോയി കണ്ടായിരുന്നോ? അത് കേട്ടിട്ട് അവൾ ആ മാല എടുത്ത് അവനെ കാണിക്കുന്നു. ഈ മാല നീ തന്നെ വെച്ചോ. ഇനി മുതൽ നീ എന്നും അവനെ കാണണം. അവനോട് നന്നായി പെരുമാറുകയും വേണം. ലിയോണിന്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് അവൻ. അതും പറഞ്ഞ് അവനോട് പോവുകയാണ്. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ലിയോണിനെയും ജിയയുമാണ്. അവളുടെ ഫോണ് ലീറാങ് കൊണ്ടുപോയില്ലേ, അതിന് പകരമായിട്ട് അവൻ അവൾക്ക് ഒരു പുതിയ ഫോൺ മേടിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ നമ്പർ എന്താ? നമ്പർ തന്നാലല്ലേ വിളിക്കുന്നത് നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാകൂ. അങ്ങനെ അവൾക്ക് അവൻ നമ്പറും കൊടുക്കുന്നു. അപ്പൊ ശരി, ഞാൻ ഓഫീസിലേക്ക് പോകുക. അതും പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. അതേസമയം ലീറാങ് ഇപ്പോൾ ലിയോണിനെ കാണാനായിട്ട് വന്നേക്കുവാണ്. നിങ്ങളുടെ ചോക്ലേറ്റ് ഞാനൊന്ന് തിന്നു നോക്കട്ടെ. തൊട്ടുപോകരുത്. അയ്യേ, എന്ത് വൃത്തികെട്ട ടേസ്റ്റാ! നിങ്ങളിത് എങ്ങനെ കഴിക്കുന്നു? അവിടുത്തെ ആൾക്കാർക്ക് എന്താ പറ്റിയത്? ഞാൻ കേട്ടതനുസരിച്ച് അവിടെയുള്ള ഒരാൾ മനുഷ്യനായിരുന്നില്ല. അത് ഞാനും കേട്ടിരുന്നു. അവിടുത്തെ കിണറിനുള്ളിൽ എന്തോ ഉണ്ടെന്ന്. ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? ഒരു പക്ഷേ അതവനായിരിക്കുമോ? നിന്റെ പെണ്ണിനെ കൊന്നുകളഞ്ഞ പാമ്പ്? അതിന് ഞാൻ അവനെ എപ്പോഴേ കൊന്നതാ? നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിന്റെ ആ പെണ്ണില്ലേ, ഈ ജന്മത്തിലും അവൾ അധികകാലം ഒന്നും ജീവിക്കാൻ പോകുന്നില്ല. അടുത്ത ഷൂട്ടിലെ ജിയയാണ് കാണിക്കുന്നത്. അവളിപ്പോൾ ആ ഡിക്റ്റേറ്റീവിനെ കാണാനായിട്ടാണ് വന്നേക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരെയും കാണാതായി. പക്ഷേ അവരുടെ വസ്തുക്കളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയെങ്കിലും അവരുടെ കുടുംബത്തെ അറിയിക്കണം. ഞാൻ അവരെ പറ്റി അന്വേഷിച്ചായിരുന്നു. അവർക്ക് ആർക്കും കുടുംബമോ ബന്ധുക്കളോ ഒന്നുമില്ല. ആ 41 പേർക്കും പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരാരും ആ നാട്ടുകാര് പോലുമല്ല. എല്ലാവരും ഒരുമിച്ച് കുടിയേറിയതാണ് അങ്ങോട്ടേക്ക്. ഒരേ ദിവസം ഒരേ ബോട്ടിൽ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു പെണ്ണിന് വേണ്ടി മൗണ്ടൈൻ സ്പിരിറ്റ് എന്നുള്ള പദവി ഉപേക്ഷിച്ചതല്ലേ നീ? ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് 600 വർഷം കഴിഞ്ഞില്ലേ? എന്നെ തടയാൻ ഒരു വഴിയേ ഉള്ളൂ. അതും പറഞ്ഞ് അവനൊരു കത്തിയെടുക്കുന്നു. ഇപ്പോ ഇവിടെ വെച്ച് തന്നെ കൊല്ലണം. പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. 600 വർഷങ്ങൾക്ക് മുന്നേ ലീറാങ് ഒരു ഗ്രാമത്തിലുള്ള സകല മനുഷ്യരെയും കൊല്ലുന്നു. സ്ത്രീയെന്നോ പുരുഷനൊന്നോ ഇല്ലാതെ എല്ലാവരെയും അവൻ കൊന്നു തള്ളി. ആ സമയത്താണ് ലിയോൺ അങ്ങോട്ടേക്ക് വരുന്നത്. ഇത്രയും നാളെ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ജീവനോടുണ്ടായിരുന്നോ? അതും പറഞ്ഞ് അവൻ ലിയോണിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. എന്താ എന്നെ കാണാൻ വരാഞ്ഞത്? നിന്റെ ഗ്രാമത്തിൽ ഞാൻ വന്നിരുന്നു, പക്ഷേ എനിക്ക് നിന്നെ കാണാനായില്ല. ചേട്ടൻ പോയതിനു ശേഷം ആൾക്കാരെല്ലാം കൂടി നമ്മുടെ പർവ്വതത്തിന് തീ വെച്ചു. അതുകൊണ്ടാണോ നീ ഇവരെയൊക്കെ കൊന്നത്? ഒരു തെറ്റും ചെയ്യാത്തവർ പോലും നീ കൊന്നില്ലേ? ഈ ഗ്രാമം മുഴുവനും ഞാൻ നശിപ്പിച്ചു. എല്ലാവരും ജീവനോട് യാചിക്കുന്നത് കാണാൻ എന്ത് രസമായിരുന്നു അറിയാവോ? നീ ഒരുപാട് മാറിപ്പോയി. ചേട്ടനും എന്റെ കൂടെ വാ. നമ്മൾ ആരാണെന്ന് നമുക്ക് മനുഷ്യരെ പഠിപ്പിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ വന്നേക്കുന്നത് പരലോകത്തുള്ള ഉത്തരവനുസരിച്ചാണ്. ഒരു കുറുക്കനായ നീ ഇത്ര നിരപരാധികളായ മനുഷ്യമാരെ കൊന്നില്ലേ? അതും പറഞ്ഞ് ലിയോൺ അവന്റെ വാളെടുക്കുന്നു. ഇത് എനിക്ക് കിട്ടിയ ഉത്തരവാണ്, എനിക്കിത് പാലിച്ചേ പറ്റൂ. അതും പറഞ്ഞ് അവൻ അവന്റെ വാള് വെച്ച് ലീറാങ്ങിനെ ഒരൊറ്റ വിട്ട്. ലീറാങ്ങിന് അത് വലിയൊരു ഷോക്ക് ആയിരുന്നു. ലിയോൺ അങ്ങനെ ചെയ്യുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പക്ഷേ അവനൊരു മൗണ്ടൈൻ സ്പിരിറ്റ് ആയതുകൊണ്ട് തന്നെ അവന് കിട്ടുന്ന ഉത്തരവ് അവന് പാലിച്ചേ പറ്റൂ. ഒരു പെണ്ണിന് വേണ്ടി നീ എന്നെയും വേണ്ടെന്ന് വെച്ചു. ഇപ്പോ അതേ പെണ്ണിന് വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത്? ഈ ജന്മത്തിലും ഞാൻ അവളെ കൊന്നിരിക്കും. അത് വേണ്ടെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, എന്നെ ഇപ്പോൾ ഇവിടെ കൊല്ലണം. എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്നാണ് നീ കരുതുന്നത്? അതും പറഞ്ഞ് അവൻ കത്തിയെടുത്ത് ലീറാങ്ങിന് ഒരൊറ്റ കുത്ത്. പക്ഷേ അവൻ കത്തി തിരിച്ചു പിടിച്ചു വെച്ചായിരുന്നു കുത്തിയത്. കുറച്ച് പക്വതയോട് പെരുമാറ്, നീ ഇപ്പോൾ ഒരു കുട്ടിയല്ല. അതും പറഞ്ഞ് അവനോടുന്ന് പോവുകയാണ്. പക്ഷേ ദേഷ്യം മാറാത്ത ലീറാങ് ആ കത്തിയെടുത്ത് അവന്റെ കയ്യിൽ ഒരുപാട് തവണ വെട്ടുന്നു. ഞാൻ എന്താ തന്നെ കൊല്ലാത്തതെന്ന് അറിയാവോ? ആ പെണ്ണ് മരിക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ മുഖം എനിക്ക് കാണണം. അതിനുവേണ്ടിയാ ഞാൻ ഇപ്പോൾ നിങ്ങളെ വെറുതെ വിടുന്നത്. നീ എത്രമാത്രം അഭിനയിച്ചാലും ഇത് യഥാർത്ഥ നീയല്ലെന്ന് എനിക്ക്.
എനിക്കറിയാം. അതും പറഞ്ഞ് അവനോടൊന്ന് പോവുകയാണ്. അവിടുന്ന് ഇറങ്ങിയ ലിയോൺ നേരെ പോകുന്നത് തലയിപ്പിഴ അടുത്തേക്കാണ്. ഒരു മനുഷ്യനെ കൊല്ലാൻ നിനക്ക് ഇത്രയും ധൈര്യമോ? ആ സ്ത്രീയാണോ? അല്ലെങ്കിലും അവര് മരിക്കാറായതായിരുന്നു. എന്ത് പായാലും അവൾ എന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അതൊരു അടിയന്തരാവസ്ഥയായിരുന്നു. നീ ഇപ്പോൾ ചെയ്തതിന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. എന്ത് ശിക്ഷയാണെങ്കിലും ഞാൻ അത് സ്വീകരിച്ചോളാം. ആ പെണ്ണ് കാരണമാണോ? എന്താ, നീ അവളെ കണ്ടെത്തിയോ? ഒരു പക്ഷേ അവളെ കാണാൻ യൂവിനെ പോലെ ആയിരിക്കും. പക്ഷേ ഞാൻ കൊടുത്ത ഫോക്സ് ഹെഡ് അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ ആ മുഖം, അവളുടെ ആ ശബ്ദം, പിന്നെ യൂ മരിക്കുന്നതിന് മുന്നേ അവളുടെ ശരീരത്തിലും ഇതുപോലുള്ള പാമ്പിന്റെ തൂല് കണ്ടായിരുന്നു. നീ എന്താ ഈ പറയുന്നേ? ഒരു പക്ഷേ അവള് പുനർജനിച്ചാലും ചിലപ്പോൾ അവൾക്ക് അവളുടെ രൂപമായിരിക്കില്ല. എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അന്നേരമാണ് അവന് ജിയയുടെ കോള് വരുന്നത്. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ചാലോ? അതിനെന്താ, ഏത് ഹോട്ടലില? ഹോട്ടലിലല്ല, എന്റെ വീട്ടില്. അത് കേൾക്കേണ്ട താമസം. അവൻ അങ്ങോട്ടേക്ക് ഓടുകയാണ്. നീ ഇത് എവിടെ പോകുവാ? നിന്റെ പണിഷ്മെന്റിന്റെ കാര്യം മറന്നുപോയോ? ഞാൻ ഇന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇന്ന് പാദരാത്രിക്ക് മുമ്പ് ഇവിടെ തിരിച്ചു വന്നോണം. അങ്ങനെ അതിനെ സംബന്ധിച്ച ശേഷം അവൻ അവിടുന്ന് പോവുകയാണ്. ശേഷം നേരെ ജിയയുടെ വീട്ടിലേക്കാണ് വരുന്നത്. കയ്യിൽ എന്തോ ഉണ്ടെന്ന് തോന്നല്ലോ. എന്താണെങ്കിലും ധൈര്യമായിട്ട് തന്നോളൂ. അത് കേട്ടതും അവനൊരു ചെടി എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഇതെന്താ, സാധാരണ പൂക്കളല്ലേ തരാറ്? ഞങ്ങള് കുറുക്കന്മാരെ ഒന്നും കടം വെക്കാറില്ല. ഇപ്പോ നീ എനിക്ക് വേണ്ടി ഭക്ഷണം തന്നില്ലേ? അതിന് പകരമായിട്ടാണ് ഞാൻ നിനക്ക് ചെടി തന്നത്. അല്ലെങ്കിലും ഞാൻ നിന്നോട് കടപ്പെടേണ്ടി വരും. നിനക്കിത് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതും പറഞ്ഞ് അവൾ അവന്റെ മുടിയിൽ തടവാൻ തുടങ്ങി. ആ സമയത്ത് അവന് പെട്ടെന്ന് യൂമിന് ഓർമ്മ വരുന്നു. അവളും ഇതേപോലെ ആയിരുന്നു. കുഞ്ഞായിരുന്ന സമയത്ത് അവളും ഇതുപോലെ തന്നെ ചെയ്യുമായിരുന്നു. നീ എന്തായി ചെയ്യുന്നേ? നിങ്ങളൊരു കുറുക്കനല്ലേ? മൃഗങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഓരോ ദിവസം കഴിയും തോറും ജിയയും യൂമിനെ പോലെ തന്നെയാണെന്ന് അവന് തോന്നാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കുവാണ്. അവനാണെങ്കിൽ ആ ഫുഡെല്ലാം ഒരുപാടങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ വലിയ വീട്ടിലെ നീ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്? അത് കേട്ടതും അവൾ ചിരിക്കുന്നു. എന്തിനാ ചിരിക്കുന്നേ? കാരണം എനിക്ക് കരയാൻ കഴിയില്ല. കാരണം ഞാൻ വളർന്നത് അങ്ങനെയാണ്. അതും പറഞ്ഞ് അവൾ ചെവി പൊത്തിപ്പിടിക്കുന്നു. അത് കണ്ടതും അവൻ ശരിക്കും ഞെട്ടുന്നു. കാരണം യൂമും പണ്ട് ഇതുപോലെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ചെയ്താലേ കണ്ണുനീര് വരില്ല. നിന്റെ മാതാപിതാക്കളെ ഞാൻ തീർച്ചയായിട്ടും കണ്ടെത്തും. ഇത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാ. അതുകൊണ്ട് ഇനിയും ഇതുപോലെ വിഷമിച്ചിരിക്കാൻ പാടില്ല. അത് കേട്ടതും അവളും ഒരുപാട് ഹാപ്പി ആകുന്നു. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ലീറാങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം അവനൊരു കുഞ്ഞിനെ ഒരാൾ ഏൽപ്പിച്ചില്ലായിരുന്നു. അയാളെ കാണാൻ വേണ്ടിയാണ് ഇവൻ വന്നത്. വർഷങ്ങൾക്ക് മുന്നേ ലിയോൺ അവനെ വാളു വെച്ച് വെട്ടിയില്ലായിരുന്നു. എന്നാൽ അന്ന് അവൻ മരിച്ചില്ലായിരുന്നു. അന്ന് അവനെ മരണത്തിൽ നിന്നും രക്ഷിച്ചത് ഇയാളാണ്. അന്ന് ഇയാൾ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. തന്റെ ജീവൻ രക്ഷിച്ചതിന് പകരമായിട്ട് ലിയോൺ അയാൾക്കൊരു മോതിരം കൊടുക്കുന്നു. മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു മോതിരം. ഇത് കയ്യിലുള്ളിടത്തോളം കാലം അയാൾ ഒരിക്കലും പ്രായമാകില്ല. ആ കുട്ടി എങ്ങനുണ്ട്? ഞാൻ അവന് കൃത്യമായിട്ട് ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടി ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. ഞാനും കാത്തിരിക്കാം. അതേസമയം ഇവിടെ ഫുഡെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കൂടി പുറത്തേക്ക് നടക്കാൻ ഇറങ്ങുവാണ്. എന്റെ കൂട്ടുകാരിയുടെ അമ്മ മരിച്ചില്ലായിരുന്നു. അതിന്റെ ചടങ്ങാ നാളെ. ശവസംസ്കാരത്തിനോ? നീ അവിടെ പോകാത്തതാ നല്ലത്. അതെന്താ, ഈ സമയത്ത് നീ അങ്ങോട്ട് പോകുന്നത് ഒട്ടും നല്ലതല്ല. കാരണം ഇപ്പോൾ നീ എന്റെ ലോകവും കണ്ടിട്ടുണ്ട്. അത് കാരണം വേറെയും ഒരുപാട് ആത്മാക്കൾ നിന്റെ പുറകെ വരാം. എനിക്ക് പോയേ പറ്റൂ. അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. നിനക്ക് അവരെ കാണാൻ പറ്റുമ്പോൾ അവർക്ക് നിന്നെ കാണാൻ പറ്റും. മാത്രമല്ല ഈ സമയത്ത് ഞാനിവിടെ ഉണ്ടാകില്ല. ഞാനൊരു ദൂരയാത്ര പോകുവാ. കുറച്ച് ദിവസം കഴിഞ്ഞേ വരൂ. അതൊരു നല്ല കാര്യമാണല്ലോ. എന്തുണ്ടെങ്കിലും ആ യാത്ര മുടക്കരുത്. ശരി, നീ ഇവിടെ നിന്ന് നിൽക്ക്. അതും പറഞ്ഞ് അവനൊരു കടയിലേക്ക് കയറുന്നു. ശേഷം എന്തോ ഒന്ന് മേടിച്ചുകൊണ്ടാണ് വരുന്നത്. ഇത് റെഡ് ബീൻസ് ആണ്. ഇത് എപ്പോഴും നീ കൂടെ കൊണ്ട് നടക്കണം. ഇതടുത്തുണ്ടെങ്കിൽ നിനക്കൊരു പ്രശ്നവും കാണില്ല. അങ്ങനെ അവനോട് നന്ദി പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. ഇപ്പോൾ അവൾക്കും അവനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ വിട്ട് പോയെങ്കിലും അവൾക്ക് പോകാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. അത് കാരണം അവൾ തിരികെ വന്ന് അവന് വീണ്ടും ബൈ പറയുന്നു. അവനും അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമോന്ന് അവന് നല്ല പേടിയുണ്ട്. അങ്ങനെ അവൻ തിരികെ ഓഫീസിലേക്ക് വരുന്നു. ഇതെനിക്ക് മുകളിൽ നിന്ന് കിട്ടിയ ഉത്തരവാ. മുൻകാല മൗണ്ടൈൻ സ്പിരിറ്റ് ആയ ലിയോൺ ഒരു മനുഷ്യനെ കൊന്നിരിക്കുന്നു. എങ്കിലും എല്ലാ ജീവനുകളും മൂലമുള്ളത് തന്നെയാണ്. മറ്റൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ലിയോൺ ഈ കർമ്മം ചെയ്തതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഒരാഴ്ചത്തെ പണിഷ്മെന്റാണ് ഞങ്ങൾ നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നത്. ഒരാഴ്ചയോ? അതിത്തിരി കൂടുതലല്ലേ? ഒരു നിബന്ധന കൂടിയുണ്ട്. ഈ ഒരാഴ്ച കാലത്തേക്ക് നിനക്ക് പ്രത്യേക ശക്തികളൊന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് എല്ലാത്തരം വേദനയും നീ അനുഭവിക്കും. അത് അവന് കിട്ടിയ ഏറ്റവും വലിയ പണിയായിരുന്നു. കാരണം നമ്മുടെ ഈ ഭൂമിയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് അവരുടെ ലോകത്ത് 7 വർഷമാണ്. എന്ന് വെച്ചാൽ പരലോകത്ത് അവന് 49 വർഷത്തെ പണിഷ്മെന്റാണ് കൊടുത്തിരിക്കുന്നത്. പറ്റുമെങ്കിൽ എനിക്ക് ചൂടുള്ള വല്ല സ്ഥലവും തരാൻ നോക്ക്. ഈ തണുപ്പ് എനിക്ക് സഹിക്കാനേ പറ്റില്ല. പക്ഷേ അവന് കിട്ടുന്നത് നല്ല മഞ്ഞ മലയായിരുന്നു. അടുത്ത ഷൂട്ടിൽ നമ്മുടെ ഷിന്നിനെയാണ് കാണിക്കുന്നത്. അവന്റെ അടുത്തേക്ക് വീണ്ടും യൂറി വരുന്നു. നീ എന്താ ഇവിടെ? ഞാൻ കരുതി നിങ്ങൾ ഈ മാല തിരിച്ചു മേടിക്കാൻ വരുമെന്ന്. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? നമുക്കൊന്ന് എൻജോയ് ചെയ്താലോ? അതും പറഞ്ഞ് അവൾ അവളുടെ കോട്ട് ഊരി മാറ്റുന്നു. എന്നാൽ അന്നേരമാണ് അവളുടെ ദേഹത്തുള്ള മുറിപ്പാടുകൾ അവൻ കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുന്നേ അവൾ കുറുക്കനായിരുന്ന സമയത്ത് മനുഷ്യന്മാര് അവളെ ഒരുപാട് തരത്തിൽ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അന്നുണ്ടായ പാടുകളാണ് ഇതെല്ലാം. അത് കണ്ടതും ഷിന്നിന് മകൾ സങ്കടം വന്നു. ഈ പാടുകളൊക്കെ മൃഗശാലയിൽ നിന്നെ പൂട്ടിയിട്ടിരുന്ന സമയത്തുണ്ടായതല്ലേ? മനുഷ്യന്മാര് നിന്നെ വല്ലാതെ ഉപദ്രവിച്ചു അല്ലേ? ഇതുപോലെ ഒന്നും എന്നോട് പെരുമാറരുത്. എനിക്കത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഒരിക്കലും നിന്റെ മാല തിരികെ തരാൻ പോകുന്നില്ല. നീ എന്തിനെങ്ങനെ ചെയ്യുന്നേ? ഈ മാല വേണമെങ്കിലേ ഒന്ന് എടുക്കാൻ പരിശ്രമിച്ചു നോക്ക്. അതും പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ജിയയാണ്. അവളിപ്പോൾ തന്റെ കൂട്ടുകാരിയുടെ അമ്മയുടെ മെമ്മോറിയൽ ചടങ്ങിനായിട്ട് വന്നേക്കുവാണ്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവൾ ലീറാങ്ങിനെ കാണുന്നത്. നീ എന്താ ഇവിടെ? നിനക്ക് എന്നെ പേടിയില്ലേ? ലിയോണിനോട് എന്താ നിനക്ക് ഇത്ര ദേഷ്യം? എത്ര വഴക്കിട്ടാലും നിങ്ങൾക്ക് അവനെ ഇഷ്ടമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ അവൻ നടന്ന കഥകളെല്ലാം അവളോട് പറയുന്നു. അന്ന് കുറെ മനുഷ്യന്മാരെ ഞങ്ങളുടെ പർവ്വതത്തിന് തീയിട്ടു. ആ തീയിൽപ്പെട്ട് എന്റെ പ്രിയപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇല്ലാതായി പോയി.
എന്റെ ജീവന്റെ ജീവനായ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അവനും ആ തീയിൽപ്പെട്ട് വെന്ത് മരിച്ചു. അവസാനം ഒരു പിടി ചാരം മാത്രം. അവന്റെ വിചാരം നീ യൂമിന്റെ പുനർജന്മമാണെന്നാണ്. ആ ഒരു കാരണം കൊണ്ടാണ് അവൻ നേരത്തെ ആ സ്ത്രീയെ കൊന്നത്. അതിനുള്ള ശിക്ഷയും അവന് കിട്ടി. ലിയോൺ ഇപ്പോൾ എവിടാ? അവനിപ്പോൾ ആ പാതാളത്തിലുള്ള വലിയ മഞ്ഞുമലയിലെ ഒരു ഗുഹയിലാണ്. കൈയും കാലുമെല്ലാം ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്നു. ഇപ്പോൾ അവന് ആ ശക്തിയില്ലല്ലോ. അത് കാരണം അവനിപ്പോൾ എല്ലാത്തരം വേദന അനുഭവിക്കാൻ പറ്റും. ആഹാരമോ വെള്ളമോ ഒന്നുമില്ലാതെ അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവനിപ്പോൾ എവിടാ? അത് നീ അറിയേണ്ട കാര്യമില്ല. പറ്റുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഉറങ്ങാതിരിക്കാൻ നോക്ക്. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതും പറഞ്ഞ് അവൾ അറിയാതെ അവളുടെ ഹാൻഡ് ബാഗും അവൻ മുറിച്ചു കളയുന്നു. അത് കാരണം ഇപ്പോൾ അതുവഴി ആ ബീൻസ് മുഴുവൻ പുറത്തേക്ക് വീഴുകയാണ്. അവളാണെങ്കിൽ അത് അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ അവൾ വീട്ടിലേക്ക് തിരികെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ മുഴുവൻ കറണ്ട് പോകുന്നത്. അത് കണ്ട് അവൾക്ക് ചെറുതായിട്ട് പേടിയൊക്കെ തോന്നുന്നുണ്ട്. പെട്ടെന്നാണ് അവളുടെ മുന്നിലായിട്ട് രണ്ട് കൊച്ചുകുട്ടികൾ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ സഹോദരിമാരാണോ? ഇവിടെ എന്ത് ചെയ്യുക? ഞങ്ങളുടെ അച്ഛനെ കണ്ടായിരുന്നോ? അച്ഛനെ കാണുന്നില്ലേ? അച്ഛൻ ഏത് മുറിയിലായിരുന്നു? ആ സമയത്താണ് അവളുടെ കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഞാനും വീട്ടിലേക്ക് പോകുക. അത് കേട്ട് അവൾ ആ കുട്ടികളെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ കുട്ടികൾ എവിടെ പോയി? ഏത് കുട്ടികൾ? അവരവിടെ നിൽപ്പുണ്ടായിരുന്നു. അവർ ചിലപ്പോൾ തിരിച്ചു പോയി കാണും. അത് പറഞ്ഞ് അവരവിടുന്ന് പോകുന്നു. ജയയുടെ വിചാരം അത് രണ്ടും യഥാർത്ഥ കുട്ടികളായിരുന്നെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടികൾ രണ്ട് പ്രേതമായിരുന്നു. അവരുടെ മെമ്മോറിയൽ ചടങ്ങും ഇതേ ഹാളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുവാണ്. അതേസമയം അവൾ തിരികെ വീട്ടിലേക്ക് പോകാൻ നേരമാണ് ലിയോൺ കൊടുത്ത ആ ബീൻ ബാഗ് എടുത്ത് നോക്കുന്നത്. പക്ഷേ അത് കീറിയിരിക്കുമല്ലായിരുന്നു. അതും കൂടിയായപ്പോഴേക്കും അവൾക്ക് നല്ല പേടി വരാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ രണ്ട് കുട്ടികൾ അവളുടെ മുന്നിലേക്കായി വന്ന് നിൽക്കുന്നത്. ശേഷം അവളുടെ കഴുത്തിൽ കടന്ന് ആ ഷാള് പിടിച്ച് വലിച്ചു കളിക്കാൻ തുടങ്ങി. എന്നാൽ ജയക്കാണെങ്കിൽ ശരിക്കും ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അത് കാരണം അവൾ പെട്ടെന്ന് തന്നെ ബോധം കെട്ട് തറയിലേക്ക് വീഴുന്നു. അവൾക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന് ലിയോണിന് മനസ്സിലായി. ഇത് ലീറാങ്ങിന്റെ പണിയായിരിക്കും. അവൻ ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ആകെ പെട്ടുപോയൊരവസ്ഥ. എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ദയവ് ചെയ്ത് എന്നെ ഒന്ന് അഴിച്ചുവിട്. അത് പറഞ്ഞ് അവൻ അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. അത് കേട്ട് ആ മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരുന്നു. എന്നെ ഒന്ന് അഴിച്ചുവിട്, എനിക്ക് പെട്ടെന്ന് പോകണം. നീ ഇപ്പോൾ എവിടെയാണെന്ന് നിനക്കറിയില്ലേ? ഞാൻ ആ പാലം കടന്നു പോയിക്കോളാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ പുറത്തിറങ്ങിക്കൂടെ? നിനക്കിപ്പോൾ ശക്തികളൊന്നുമില്ല. ആ പാലം വഴി പോകുന്നത് എന്തുമാത്രം അപകടമാണെന്നറിയാമോ? ഒരു പക്ഷേ നീ മരിച്ചു പോയേക്കാം. ഞാനത് കാര്യമാക്കുന്നില്ല. അതേസമയം ഇവിടെ ജിയ ആകെ പേടിച്ചു വരച്ചിരിക്കുവാണ്. നിനക്ക് എന്താ പറ്റിയത്? ഞാൻ നോക്കുമ്പോൾ നീ ബോധം കെട്ട് കിടക്കുമായിരുന്നു. ഞാൻ രണ്ട് ചെറിയ കുട്ടികളെ കണ്ടു. അവര് പ്രേതമായിരുന്നു. എനിക്ക് ഈ പ്രേതത്തിലൊന്നും വിശ്വാസമില്ല. അവൾ അങ്ങനെ പറഞ്ഞതും പെട്ടെന്നാണ് ആ രണ്ട് കുട്ടികളെ സോഫയുടെ അടിയിൽ ഇരിക്കുന്നവൾ കാണുന്നത്. അത് കണ്ട അവളുടെ അവസ്ഥ പറയണ്ടല്ലോ. അവൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ഇതേ സമയം ലിയോൺ ആണെങ്കിൽ ആ പാലം കടക്കാൻ തയ്യാറായിട്ട് നിൽക്കുവാണ്. ഈ പാലം മുഴുവനും കടക്കുന്നത് വരെ നിനക്ക് തിരികെ പോകാനാവില്ല. അപ്പോ ശരി, നമുക്ക് അപ്പുറത്തെ വശത്ത് കാണാം. അങ്ങനെ അവൻ ആ പാലത്തിലേക്ക് നടക്കുന്നു. അതിലേക്ക് അവൻ കാലെടുത്ത് വെച്ചതും മറുവശത്തു നിന്നും നല്ല മൂർച്ചയുള്ള കത്തികൾ ഇങ്ങനെ ശരം മാതിരി ചെയ്യാൻ തുടങ്ങി. അതിൽ പല കത്തികളും അവന്റെ ശരീരത്തിൽ വന്ന് തറയ്ക്കുന്നുണ്ട്. എങ്കിലും അവൻ അതിൽ നിന്ന് പിന്മാറാൻ ഒട്ടും തയ്യാറല്ല. അവനിത് കടക്കാനായാൽ മാത്രമേ അവന് ജിയയും രക്ഷിക്കാൻ സാധിക്കൂ. അതിനുവേണ്ടിയാണ് അവൻ ഈ വേദനയെല്ലാം സഹിക്കുന്നതും. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ജിയയാണ്. അവളിപ്പോൾ പേടിച്ചൊരു പരവുമായിട്ടുണ്ട്. ആ പ്രേതങ്ങളാണെങ്കിൽ അവളെ വീണ്ടും ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. അവർക്ക് വേണ്ടത് ജിയയുടെ ശരീരമാണ്. അതിനുവേണ്ടിയാണ് ആ കുട്ടികൾ അവളുടെ പുറകെ നടക്കുന്നത്. പേടി കാരണം അവൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. എന്നിട്ടും അവളുടെ തൊട്ട് പിറകെ തന്നെയുണ്ട് ആ രണ്ട് കുട്ടികളും. അത് കണ്ടതും അവൾ പേടിച്ചോടിച്ചെന്ന് ഒരു ബിൽഡിംഗിന്റെ അകത്ത് കയറി വാതിലടയ്ക്കുന്നു. എന്നാൽ അവിടെയും വരുന്നു ആ പ്രേതങ്ങൾ. പക്ഷെ ഇത്തവണ രണ്ടല്ല, ഒരുപാട് കുട്ടികളുടെ ആത്മാക്കൾ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി അവളുടെ പിറകെ ഇങ്ങനെ കൂടിയേക്കുവാണ്. അതേസമയം ഇവിടെ ലിയോൺ ഇതുവരെ ആ പാലം കടന്നിട്ടില്ല. അത് അത്ര എളുപ്പമല്ലായിരുന്നു. കത്തികൾ കൊണ്ട് അവന്റെ ദേഹം മുഴുവൻ ഒരുപാട് മുറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യന്റെ ശരീരമായതുകൊണ്ട് തന്നെ അവൻ ആ വേദനകളെല്ലാം നന്നായിട്ട് അറിയാനും സാധിക്കും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അവനത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇതേസമയം ജിയയാണെങ്കിൽ ആ പ്രേതങ്ങളെ പിടിച്ച് ആ ബിൽഡിംഗിന്റെ റൂഫ് ടോപ്പിലേക്ക് ഓടിക്കയറുന്നു. ഒരുവിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അവളുടെ പിറകിലായിട്ട് ആ കുട്ടികളുടെ പ്രേതങ്ങൾ മുഴുവൻ വന്നു നിൽക്കുന്നത്. അതെല്ലാം കൂടി അവളുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരാൻ തുടങ്ങി. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ലിയോണിനെയാണ്. ദേഹം മുഴുവനും മുറിവുകളുമായിട്ട് അവനിപ്പോൾ ആ പാലത്തിൽ വീണ് കിടക്കുവാണ്. അന്നേരമാണ് അവന്റെ ഓർമ്മയിലേക്ക് ജിയെ കടന്നു വരുന്നത്. അവളുടെ മുഖം ഓർമ്മ വന്നതും അവൻ വീണ്ടും ഓടി നിൽക്കുന്നു. എനിക്ക് അവളെ രക്ഷിച്ചേ പറ്റൂ. അവളെ നഷ്ടപ്പെട്ടാൽ ആ വേദന എനിക്ക് സഹിക്കാനാവില്ല. അതും മനസ്സിൽ ചിന്തിച്ച് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ ആ പാലം കടക്കാൻ ശ്രമിക്കുവാണ്. അതേസമയം ആ പ്രേതങ്ങളൊന്നും ജിയെ വിടുന്ന ലക്ഷണമേ ഇല്ല. അതെല്ലാം കൂടി അവളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുവാണ്. അതിനെയെല്ലാം കണ്ട് അവൾ പിറകിലേക്ക് പേടിച്ച് നീങ്ങിയതും പെട്ടെന്ന് കാലുതെറ്റി താഴേക്ക് വീഴുന്നു. എന്നാൽ അവൾ താഴെ വീഴുന്നതിന് മുന്നേ തന്നെ കൃത്യസമയത്ത് ലിയോൺ ഓടി ഒന്നവളെ പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾക്കൊന്നും പറ്റിയില്ല. അവൾ നോക്കുമ്പോൾ ചോരയും ഒലിപ്പിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ലിയോണിനെയാണ് കാണുന്നത്. ആ കാഴ്ച കണ്ടതും അവൾ ഓടി ലിയോണിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. നിങ്ങൾക്ക് എന്താ പറ്റിയത്? ദയവ് ചെയ്ത് നിങ്ങൾ മരിക്കല്ലേ? അതും പറഞ്ഞ് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ആ സമയത്ത് അവളുടെ ഒരു കണ്ണീർ തുള്ളി തറയിലേക്ക് വീണതും അത് പെട്ടെന്നൊരു ഫോക്സ് ഹെഡായി മാറുന്നു. ലിയോൺ അന്ന് യൂമിന് കൊടുത്ത അതേ ഫോക്സ് ഹെഡ്. അതിന്റെ പവർ കാരണം അവളുടെ ശരീരത്തിലായിട്ട് പ്രകാശം പോലെ ഒന്നുണ്ടാകുന്നു. അന്ന് അവൻ യൂമിന് ഫോക്സ് ഹെഡ് കൊടുത്തില്ലേ? അന്നും ഇതുപോലെ ഒരു പ്രകാശം ഉണ്ടായിരുന്നു. അതേസമയം ഇവിടെ ജിയയുടെ കരച്ചിൽ കേട്ട് ലിയോൺ പതിയെ കണ്ണു തുറക്കുന്നു. ഇത്രയും വർഷം അവൻ കാത്തിരുന്ന നിമിഷം ഒടുക്കം ഞാൻ നിന്നെ കണ്ടെത്തി. അന്ന് അവൻ അവൾക്ക് കൊടുത്ത ആ വാക്ക് അവനിപ്പോൾ പാലിച്ചിരിക്കുവാണ്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു സംഭവം കൂടി നടന്നായിരുന്നു. അന്ന് ലിയോൺ അയാൾക്ക് കൊടുത്ത ആ കുഞ്ഞില്ലേ, ഇത്രയും നാളായിട്ടും അത് കണ്ണു തുറന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ സമയം വന്നു ചേർന്നിരിക്കുവാണ്. അത് കാരണം ഇപ്പോൾ ആ കുഞ്ഞു കണ്ണു തുറന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ മുഖി കണ്ണു തുറന്നിരിക്കുന്നു. ലിയോൺ
യൂമിനെ കണ്ടെത്തിയത് കാരണം ഇപ്പോൾ വീണ്ടും ഇമോഗിക്കും വരാൻ സമയമായി. അങ്ങനെ ഒടുക്കം ലിയോൺ അവന്റെ യൂമിനെ കണ്ടെത്തിയിരിക്കുവാണ്. ഞാനും നിനക്കായി ഒരുപാട് കാത്തിരുന്നു. അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് നാലാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അഞ്ചാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണും വരെ നന്ദി.